ഹലോ നമസ്കാരം കൂട്ടുകാരെ ജി കെ പി വൈ ക്യൂവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചോദ്യം നോക്കാം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻ ദേശീയോദ്യാനം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻ ദേശീയോദ്യാനം ഓക്കെ അനുബന്ധ വിവരങ്ങൾ നോക്കാം ഇന്ത്യയിലെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ ഉദ്യാനവും ബയോസ്ഫിയർ റിസർവുമാണ് കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ ഉദ്യാനവും ബയോസ്ഫിയർ റിസർവുമാണ് കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് രണ്ടായിരത്തി പതിനാറിൽ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഹിമാലയൻ പർവ്വത ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഹിമാലയൻ പർവ്വത നിരകളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു സമ്പന്നമായ ജൈവവൈവിധ്യവും പത്തൊൻപതിലധികം പർവ്വത ശിഖിരങ്ങളാൽ നാഷണൽ പാർക്കാണ് കാഞ്ചൻ ദേശീയോദ്യാനം സമ്പന്നമായ ജൈവ വൈവിധ്യവും പത്തൊൻപതിലധികം പർവ്വത ശിഖിരങ്ങളുള്ള നാഷണൽ പാർക്കാണ് കാഞ്ചൻ ദേശീയോദ്യാനം ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റാണ് കാഞ്ചൻ ജംഗ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കാഞ്ചൻ നാഷണൽ പാർക്ക് കാഞ്ചൻചംഗ കൊടുമടിയുടെ പേരിലാണ് നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് കാഞ്ചൻ കൊടുമുടിയുടെ കൊടുമിടിയുടെ പേരിലാണ് നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് കാഞ്ചൻജംഗ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ ഈ കൊടുമുടിയുടെ പേരിലാണ് നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് കാഞ്ചൻചംഗ നാഷണൽ പാർക്ക് ഓക്കെ കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷനു സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം കൈഗ എവിടെയാണ് നമ്മൾ കൈഗ എന്ന് കേട്ടാൽ തന്നെ അത് കർണാടക എന്ന് നമ്മൾ പറയുമല്ലേ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് അൻഷി ദേശീയോദ്യാനമാണ് എന്താണ് അൻഷി ദേശീയോദ്യാനം എവിടെയാണ് കർണാടക അപ്പോൾ കൈക കർണാടക എന്നറിയാം കൈകയുടെ അടുത്ത് അതായത് കൈക ന്യൂക്ലിയർ പവർ സ്റ്റേഷന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് ഗന്ധകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാത്മീകി ദേശീയോദ്യാനം ഇങ്ങനെ ഓർത്തിരിക്കുക ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ഇതാണ് ഗന്ധകി നദി അവിടെ അവിടെ നിന്ന് വമിക്കുന്ന ഗന്ധം ശ്വസിച്ചാണ് വാൽമീകി അവിടെ ധ്യാനത്തിന് ഇരിക്കുന്നതാണെന്ന് ഒന്ന് കണക്ട് ചെയ്യുക ഓക്കെ ഗന്ധകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന ബഹുമതിക്ക് അർഹനായത് എം എസ് ധോണിയാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന ബഹുമതിക്ക് അർഹനായത് എം എസ് ധോണി ഓക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ് കാഞ്ചൻ ജംഗ ദേശീയോദ്യാനമാണ് ഓക്കെ ഓർത്തിരിക്കണം അടുത്തത് ഇന്ത്യയിലെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ ഉദ്യാനവും ബയോസ്ഫിയർ റിസർവുമാണ് കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് ഓക്കെ അപ്പോൾ ദേശീയ ദേശീയോദ്യാനമായും അതുപോലെ ബയോസ്ഫിയർ റിസർവ് ആയും വർദ്ധിക്കുന്നുണ്ട് എന്താ കാഞ്ചൻജംഗ ഓക്കെ കാഞ്ചിൻചംഗ ദേശീയോദ്യാനം എന്ന് പറയുന്നു കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നു അല്ലേ ഓക്കെ അവിടെയാണ് എന്തുള്ളത് കാഞ്ചൻജംഗ കൊടുമുടി ഉള്ളത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ക്ലിയർ അല്ലേ ഹിമാലയൻ പർവ്വത നിരകളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു സമ്പന്നമായ ജൈവവൈവിധ്യവും പത്തൊൻപതിലധികം പർവ്വത ശിഖരങ്ങളുള്ള നാഷണൽ പാർക്കാണ് കാഞ്ചൻചംഗ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റാണ് കാഞ്ചൻ ജംഗ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റാണ് കാഞ്ചൻചംഗ നാഷണൽ പാർക്ക് കാഞ്ചിൻചംഗ കൊടുമുടിയുടെ പേരിലാണ് നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം കർണാടക ഗന്ധകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം എന്താണ് കണക്ട് ചെയ്തത് ആ ഗന്ധം ശ്വസിച്ചുകൊണ്ടാണ് അവിടെ എന്താണ് വാൽമീകി തപസ് ചെയ്യുന്നത് എന്ന് കണക്ട് ചെയ്യാം ഗന്ധഗി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന ബഹുമതിക്ക് അർഹനായത് എം എസ് ധോണിയാണ് ആരാണ് എം എസ് ധോണിയാണ് ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ അത്രയും പോയിൻറ്റ്സ് പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്